ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർത്ത ഡാമിൻ്റെ തൊട്ടു താഴെയാണ്. ഐ മീൻ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ കാറിൽ വന്നാലും ബസ്സിൽ വന്നാലും, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബസ്സിൽ വന്നാലും നമ്മളിവിടെ ബസ് ഇവിടെ വരെ വരത്തുള്ളൂ. പിന്നെ ഡാമിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഫ്രീ സർവീസ്, ഫ്രീ ഷട്ടിൽ ബസ്സുണ്ട്. ഇവിടെ വരുന്ന കാർസ് ആയാലും അങ്ങനെ തന്നെയാണ്. അതായത് കാറുകൾ ഇവിടെ വരുന്നു, അല്ലേ, ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നു. ഇവിടെ മൊത്തം പാർക്കിംഗ് ലോട്ടുകളാണ്, ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് ഷട്ടിൽ ബസ്സുണ്ട്, അല്ലേ, ഇതുപോലെ ആളെ കയറ്റിയിട്ട് ബസ് കൊണ്ടുപോകും. ഇഷ്ടംപോലെ ഷട്ടിൽ ബസ് ഓരോന്നും ഇങ്ങനെ ആൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെട്രോൾ സേവ് ചെയ്യേണ്ടവർക്ക് പെട്രോളും സേവ് ചെയ്യാം. അപ്പം ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഒന്നും പേടിക്കാതില്ല. ഇവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ഷട്ടിൽ ബസ്സിൽ ഫാമിലി ആയാലും എങ്ങനെ ആയാലും മാക്സിമം ഒരു എത്ര പേരാണെങ്കിലും കൊണ്ടുപോകും. ബസ്സുണ്ട്, ചെറിയ ഹയാസുണ്ട്. അങ്ങോട്ട് കാർ വിടാത്ത ഒരു പക്ഷേ അവിടുത്തെ ജാമും കാര്യങ്ങളും കൊണ്ടായിരിക്കും. അപ്പോൾ ബസ് പോകുമ്പോഴും അത്രയേ ഉള്ളൂ. കുറേ ചെറിയ ഷോപ്സ് കാര്യങ്ങൾ, അതായത് ഇവിടെ മിനി വെഞ്ചേഴ്സ് പോലെ ഉണ്ടല്ലേ, മിനി വെഞ്ചേഴ്സ് പോലെ കുറേ സംഭവങ്ങളുണ്ട്. ഗൈസ്, ഞാൻ എന്തായാലും ഈ ബസ്സിൽ കയറാൻ പോവാണ്. ബസ്സിൽ ബേക്കിലായിട്ട് എന്തായാലും കയറിയിട്ട് ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു നമ്മളേക്ക് പോകണമെങ്കിൽ. ജസ്റ്റ് ഇവിടുന്ന് ബസ്സിലേക്ക് പോകാമെന്നാണ്. അപ്പം ഡയറക്റ്റ് ഇവിടുന്ന് ബസ്സിൽ പോകാൻ പറ്റത്തില്ല. അതായത് എല്ലാ ബസ്സും ഷട്ടിൽ ഇവിടുന്ന് ഡാം അങ്ങനെ 5 പോയിന്റിലേക്ക് പോയിട്ട് മാത്രമേ സ്റ്റോപ്പിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇവിടെ വന്നതല്ലേ, ഞാൻ ഡാമും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് നൈസ് സർവീസ് അല്ലേ, ഡാമിലേക്ക് ഇങ്ങനെ ഒരു ഫ്രീ ഷട്ടിൽ കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്ര നല്ലതാണ്. ശരിക്കും വിചാരിച്ചല്ല കേട്ടോ ഇങ്ങനെ ഡാമിലേക്ക് പോകാൻ പറ്റുമെന്ന് കാര്യം. ഞാൻ ആകെ ടയർഡായിരുന്നു, 2 ഡേയ്സ് അല്ലേ, 2 ഡേയ്സ് കൊണ്ട് അവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഞാൻ ഒട്ടും റെഡിയല്ല പോകാൻ പറ്റുമെന്ന്. പിന്നെ പോകാൻ പറ്റി അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെ ആ ബസ് ഇവിടെ വന്നേ കൊണ്ട് ഞാൻ ശരിക്കും ഹിൽ പാർക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ആ ബസ് ഇന്നലെ ഡാമിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നു കണ്ടിട്ട് പോവാം. ഓക്കെ, പിന്നെ എനിക്ക് ഫോണും ചാർജ് ചെയ്യാൻ പറ്റി. ഈ ബസ്സിനകത്ത് ഫോൺ ചാർജ് ചെയ്യേണ്ട, പക്ഷേ അതിന് ഞാൻ ജസ്റ്റ് ചാർജ് ചെയ്ത് എൻ്റെ ഫോൺ ഓണായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസ് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ വന്നു നല്ല വയനാട് ചുരം പോലെയൊക്കെ കയറുക കേട്ടോ. ബസ് വലിക്കുന്നില്ലേടേ, വലിഞ്ഞ് കയറുന്നുണ്ടല്ലേ. സിൻസ് 1979 ഇതെന്ത് ഫാം എന്തോ ആണ് കേട്ടോ. 1979 സൈക്കിളായിട്ട് വേണ്ട, സൈക്കിളും സ്കൂട്ടേഴ്സ് ഒന്നും ഇവിടെ അലോഡ് അല്ല. അവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ കേരളം. ഇവിടെയും ചെറിയ ചെറിയ വെൻഡേഴ്സ് കാര്യങ്ങളും ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ ബോർഡ് അല്ലേ, ഫ്രീ ഷട്ടിൽ ബസ്. ഇവിടെ നമ്മൾ ഇറങ്ങണം കേട്ടോ. പിക്കിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇല്ല, ഒരു കയാക്കിൻ്റെ, അതായത് ഇവിടെ മറ്റേ ബോട്ട് സർവീസ് ഉണ്ടല്ലോ കയാക്കി, അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് കാര്യങ്ങളൊക്കെ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണ്, എത്രയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഇതാണ് കാണിച്ചു തരാം. കയാക്ക് 60 ദിർഹംസ് കേട്ടോ, 60 ദിർഹംസ്. പിന്നെ ഡോണറ്റ് ബോട്ടുണ്ട്, അതാണെങ്കിൽ 300 ദിർഹംസ്. പിന്നെ ടൂർ ബോട്ടാണെങ്കിൽ 600. ഡബിൾ കയാക്കാണെങ്കിൽ രണ്ട് പേർക്ക് പോകാനാണെങ്കിൽ 120 രൂപ. പിന്നെ 4 പേർക്ക് മറ്റേ ഉള്ള സൈക്കിൾ പോലെ അങ്ങനെ 4 ഇത് വരുന്നില്ലേ, ആ സംഭവമാണെങ്കിൽ 180 രൂപ. യെല്ലോ ബോട്ടുണ്ട്, അതിലാണെങ്കിൽ 1, 2, 3 ഒരു 3 അഡൽറ്റിനും പിന്നെ ഒരു ചിൽഡ്രനും പോകാൻ പറ്റും, ഒരു ചൈൽഡിനും പോകാൻ പറ്റും. 1 ഹവർ ബോട്ടിംഗ് റൈഡാണ് വരുന്നത്, ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണ്. ഈ സംഭവം മാത്രം 150 റുപ്പീസിന് 1 മണിക്കൂർ. അപ്പോൾ എന്തായാലും ഓവറോൾ പിന്നെ 600 ദിർഹംസിന് 11 പ്ലസ് 11 പേർക്ക് 11 12 പേർക്ക് പോകാനുള്ള സംഭവമുണ്ട്. ഞാൻ ഈ ഡാം കാണിച്ചത് എങ്ങനെയുണ്ടോയെന്ന് നോക്കുക. അല്ലേ, ഇതാണ് നമ്മളെ ഡാം വ്യൂ വരുന്നത്.
ഇല്ല നൈസ് ആണ് കേട്ടോ, നൈസ്. ഇതില് ഹയാക്ക് എടുത്തിട്ട് പോകണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. ആഗ്രഹമുണ്ട്, നോക്കട്ടെ നടക്കും, നോക്കട്ടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, നോക്കട്ടെ. അല്ലേ, അവിടെ നിന്നാണ് ഈ നമ്മളെ ബോട്ടും കാര്യങ്ങളും, ഇതൊക്കെയാണ് ഡോണറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ബോട്ടും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ പോകുന്നത്. ഇത് ഡാമാണ്, അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിച്ച് മറിക്കാം. ഇവിടെ കണ്ടു അവിടെ ദുബായ് ഷേഖ് സാദിൻ്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ വലുതായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ഡാമിൽ. അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഇത് വന്ന് കണ്ടില്ലെങ്കിൽ ശരിക്കും മിസ്സായി പോയാണ് കേട്ടോ, ശരിക്കും ഈ ട്രിപ്പ് തന്നെ വെറുതെ ആയി പോയാണ് ഇത് വന്ന് കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ വന്നതിൽ ഐ എം പ്രൗഡ്. ഗൈസ്, നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ ഡിമേറ്റ്സും മെരിസും വരും, അതായത് കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ കുറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പവർ ബാങ്ക് മോർ കൺസ്യൂം ചെയ്യാൻ, ഐ മീൻ കുറച്ചുകൂടെ പവർ ബാങ്ക് എടുക്കണമായിരുന്നു. ഒരു 2-3 എണ്ണം മിനിമം വേണം കേട്ടോ. ഐ മീൻ എനിക്കിപ്പോൾ ഈ ഹൈക്കിങ് ചെയ്യുന്നുണ്ട് ഉണ്ട് 60 RMC ഉള്ളൂ. പക്ഷേ പണ്ട് കാര്യമില്ല, എൻ്റെ കയ്യിൽ ചാർജ് ഇല്ല, അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്തായാലും വരാനെങ്കിലും കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ വന്ന് വീഡിയോ എടുക്കുക, ഇത് നിങ്ങളൊന്ന് കാണിക്കുക. ഭയങ്കര രസമാട്ടാണ് ഈ വെള്ളം തന്നെ അല്ലേ. ഓക്കെ, എന്ത് സൂപ്പറായിരിക്കും എന്ന് അറിയോ, ഒരു ഈവൻ നമ്മൾ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ഈ ഹൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് ഹൈക്കിങ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ഹത്ത ഡാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. നമ്മളെ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഹത്ത ഡാം വരുന്നത്. അവിടെ എൻഡിൽ എന്താണെന്ന് പോയി നോക്കണം അല്ലേ. ഒരു ഇവിടെയൊക്കെ ഫുൾ അടിപൊളിയായിക്കൊണ്ടേയിരിക്കുകയാണ്.